നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അപ്രതീക്ഷിതമായ നാടകങ്ങളിൽ വിരണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. ഗവർണറുമായി യുദ്ധമൊക്കെ പതിവാണ്. തമിഴ്നാട്ടിലടക്കം നടക്കുന്നുണ്ട്. എന്നാൽ അവരെ പോലെ കൈകൾ ശുദ്ധമല്ലാത്തതിനാൽ, ഈ ശുദ്ധി വാക്കുകളിൽ മാത്രമായതിനാൽ സൂക്ഷിച്ചു കളിക്കണം. മമതാ ബാനർജിക്കാണെങ്കിലും സ്റ്റാലിനാണെങ്കിലും കേന്ദ്രത്തോട് മല്ലിടാൻ ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ പിണറായിയുടെ സ്ഥിതി അങ്ങനെയല്ല. കേന്ദ്രത്തിന്റെ ദയയും കാരുണ്യവുമാണ് പിണറായിയെ പിടിച്ചു നിർത്തുന്നത്. പിണറായിയും മോദിയും തമ്മിൽ വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവർണറുടെ വഴക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മോദിയും പിണറായിയും തമ്മിൽ ധാരണയിലെത്തിയാൽ പണി കിട്ടുന്നത് ഗവർണർ ഖാനായിരിക്കുമെന്ന് മാത്രം. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി ഈ ദിവസങ്ങളിൽ കത്തെഴുതും. CPIMന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അത്തരമൊരു തീരുമാനമെടുക്കുകയും അയക്കുകയും ചെയ്യും. അങ്ങനെ ഗവർണറെ തിരിച്ചു വിളിക്കാൻ കേന്ദ്രം തീരുമാനിച്ചാൽ അതിനർത്ഥം കൃത്യമായ ഡീൽ ഉറപ്പിച്ചു എന്നാണ്. അങ്ങനെ സംഭവിക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക എന്നത് മോദിയുടെയും BJPയുടെയും ലക്ഷ്യമാണ്. മോദിക്കോ BJPക്കോ കോൺഗ്രസിന് ഭീഷണിയല്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ 52 സീറ്റിൽ താഴേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ BJPക്ക് 3-2 ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ സാധിക്കൂ എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ അപ്രസക്തമാക്കാൻ കഴിയും. ഏതാണ്ട് 20 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ 16 കോൺഗ്രസിൻ്റെതാണ്. അപ്പോൾ കേരളത്തിലെ അവരുടെ സീറ്റിന്റെ എണ്ണം പകുതിയായി കുറഞ്ഞാൽ പോലും BJPക്ക് വലിയ ആഹ്ലാദത്തിന് കാരണമാകും. കാരണം വടക്കേ ഇന്ത്യയിൽ അയോധ്യ വഴി ഏതാണ്ടെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിന് വിശദാംശങ്ങൾ അറിയാം. പക്ഷേ ഗവർണർ രണ്ടും കൽപ്പിച്ചാണ്. ഇന്നലത്തെ നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം ഗവർണർ നേരെ പൂനെക്ക് പോയി. പൂനെയിൽ നിന്നും ഗവർണർ കൊച്ചിയിൽ 30-ാം തീയതി ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോലും വരാതെ ഡൽഹിക്ക് പോകും. പിന്നെ ഏതാണ്ട് 2 ഡൽഹിയിലാണ്. എന്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ ഉലകം ചുറ്റുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. എപ്പോഴും അദ്ദേഹം ഡൽഹിയിലോ UPയിലോ മറ്റു സംസ്ഥാനങ്ങളിലുമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയൊരു റോള് BJP കൊടുത്തിട്ടുണ്ട്. അത് കേരള ഗവർണർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിലാണ്. രാജ്യത്തെ മുസ്ലിം ജനതയെ BJPയോട് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ ദേശീയതയോട് ചേർത്ത് നിർത്തുക, അവർ വിഘടിക്കാതിരിക്കുക എന്ന ഒരു ദൗത്യമാണ് വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തിരിക്കുന്നത്. BJP ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്ഥാനമല്ല. ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ചില പ്രവർത്തികൾ ചെയ്യുമ്പോഴും ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് നിർത്തിയാണ് കൊണ്ടുപോവേണ്ടത് എന്ന സന്ദേശം അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് ഖാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം മുസ്ലിമുകൾ ജീവിക്കുന്ന ഒരു നാടെന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി നിയമിച്ചതും. ആ ദൗത്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ഈ യാത്ര. ഇവിടുത്തെ കമ്മികൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഗവർണർ ഊരു ചുറ്റുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഉലകം ചുറ്റലിനെ കുറിച്ചുള്ള അധിക്ഷേപവും. പക്ഷെ ഗവർണർ രണ്ടും കൽപ്പിച്ചാണ് അദ്ദേഹം വ്യക്തിപരമായി തന്നെ പിണറായിയോടുള്ള കലിപ്പ് പുറത്തെടുക്കുന്നു. ഇന്നലെയും അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിലും പ്രസംഗങ്ങളിലുമൊക്കെ ശക്തമായി പിണറായി ആഞ്ഞടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പോലീസിനോട് പരാതിയില്ല, ഇവൻ ഈ കുട്ടിക്കുരങ്ങന്മാരോട് പരാതിയില്ല. കാരണം അവർ ക്രിമിനലുകൾ, അവർ ദിവസക്കൂലിക്കാരാണ്, അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിണറായിയാണ് ഉത്തരവാദി എന്നാണ് പറഞ്ഞത്. ഈ ഒരു ആവേശപൂർവമായ അദ്ദേഹത്തിന്റെ ഈ എതിർപ്പ് നിലനിൽക്കുകയാണ്. പണ്ട് പിണറായിയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. പിണറായി അങ്ങനെയാണ്, ശത്രുക്കളോടൊക്കെ വളരെ ലോഹ്യം കൂടാൻ മിടുക്കനാണ്. പക്ഷെ അതൊക്കെ കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഗവർണർ മുഖത്ത് നോക്കില്ല. നമ്മൾ നിയമസഭയിൽ കണ്ടു, എന്തിനേറെ DGPയുടെ മുഖത്ത് പോലും അദ്ദേഹം ഇതിൽ നോക്കിയില്ല. അങ്ങനെ ഗവർണർ മുമ്പോട്ട് പോകണം. ഇന്നലെ ഗവർണർ പറഞ്ഞത്, ഞാൻ സ്വാമി വിവേകാനന്ദന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിവേകാനന്ദൻ പറഞ്ഞത് പോരാടണമെന്നാണ്. പോരാടുകയാണെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ ശത്രുക്കൾ കുരങ്ങന്മാരെ പോലെ ഒളിച്ചോടുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വാശിയോടെ മുമ്പോട്ട് പോയി. ഈ ഡൽഹി യാത്രയിലും മറ്റും ഗൗരവമായ നീക്കങ്ങളുമായി ഗവർണർ രംഗത്തുണ്ട്. ഈ മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ മൂപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഷോൺ ജോർജ് അടക്കമുള്ളവർ ഗവർണറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവുന്ന തരത്തിൽ ഫോളോ അപ്പ് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്താറുണ്ട്. കാരണം അത്ര വാശിയാണ്. അതായത് ഗവർണർക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കുമല്ലാത്ത വിധത്തിലുള്ള വാശിയാണ്. പ്രത്യേകിച്ച് മാനസിക രോഗിയാണ് ഗവർണർ എന്ന് പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തതോടെ വളരെ കലിപ്പിലാണ് ഗവർണർ ഇപ്പോൾ. അത്തരത്തിലുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നു.
മറുഭാഗത്ത് ഗവർണർക്ക് അധികാരം അനുവദിക്കുന്ന തരത്തിലുള്ള നടപടികളും മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ പരമാധികാരിയാണ് എന്ന് ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതി വിധി ഈ ഗവർണറോട് തന്നെ പറഞ്ഞു. ഗവർണറുടെ വീഴ്ചയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി എ നിയമിക്കുന്നതിലുണ്ടായത് എന്നാണ് പറഞ്ഞത്. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, ബാഹ്യ സമ്മർദ്ദത്തിന് ചാൻസലർ വഴങ്ങാൻ പാടില്ല. അങ്ങനെ പരമാധികാരമാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ചാൻസലറെ മാറ്റാൻ നിയമം കൊണ്ടുവന്നത്, പക്ഷേ നിയമം പാസ്സാക്കിയിട്ടില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർ തന്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ചാൻസലർ എന്ന അധികാരം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. 2022 ഗവർണർ എന്ന 10 സർവകലാശാലകളുടെ വി സി മാർക്കെതിരെ നടപടി ആരംഭിച്ചതാണ്. അതിന്റെ പ്രചോദനമായത് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയതാണ്. യു ജി സിയുടെ നടപടിക്രമങ്ങൾ പാലിക്കാതാണ് എം എസ് രാജശ്രീയെ വൈസ് ചാൻസലറാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 10 യൂണിവേഴ്സിറ്റി ചാൻസലർമാരെ പുറത്താക്കാനാണ് ഗവർണർ നോട്ടീസ് കൊടുത്തത്. ആ നോട്ടീസിനെതിരെ വൈസ് ചാൻസലർമാർ കോടതിയിൽ പോയി, കോടതി സ്റ്റേ ചെയ്തു. പ്രതിപക്ഷ നേതാവ് പോലും വിളിച്ചു പറഞ്ഞതാണ് പരസ്യമായി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാർ സർക്കാരിന്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നുവെന്ന് പിന്നീട് പറഞ്ഞതാണ്. മണികുമാറിന് പ്രതിഫലമായി ഒരു വലിയ പദവി വാഗ്ദാനം ചെയ്തു, പക്ഷേ അത് ഗവർണർ ഒപ്പിടാത്തതുകൊണ്ട് നടക്കുന്നില്ല. പക്ഷെ ആ സാഹചര്യം മാറി. ഇപ്പോൾ ഹൈക്കോടതി പൂർണ്ണമായും നീതിക്കൊപ്പമാണ്. അതിനെ തുടർന്ന് വീണ്ടും ഈ കേസ് സജീവമാകുന്നു, ചർച്ചയാവുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി വിധി പറഞ്ഞു, ഗവർണർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കാമെന്ന്. സുപ്രീം കോടതിയുടെ രാജശ്രീ കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് ഈ വൈസ് ചാൻസലർമാരെ കേട്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതായത് ആ കടമ്പ മാറി, ആ സ്റ്റേ മാറി. ഗവർണർക്ക്, അതായത് ചാൻസലർ എന്ന നിലയിൽ, ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കാം. അതിനാരുടെയും ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല. ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് രാജശ്രീ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്നാണ്. അതിന്റെ തനി ആവർത്തനമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കേസിൽ സുപ്രീം കോടതി നടത്തിയത്. ഈ ഗവർണർ നോട്ടീസ് കൊടുത്ത 10 യൂണിവേഴ്സിറ്റിയിൽ പെട്ടതായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി. സി പി എം സ്വന്തം ഒരാളെ തിരികെ കയറ്റിയതാ, സുപ്രീം കോടതി പുറത്താക്കി. ഈ രണ്ട് കേസുകളും സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം, ചാൻസലറാണ് പരമാധികാരി നിയമനത്തിലെന്ന. യു ജി സി ചട്ടമനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കണം, സെർച്ച് കമ്മിറ്റി 3 പേരുകൾ ശുപാർശ ചെയ്യണം, ആ 3 പേരുകളിൽ ആരെയാണ് വി സി ആക്കേണ്ടത് എന്ന് ചാൻസലർക്ക് തീരുമാനിക്കാം. ഇവിടെ യു ജി സി ചട്ടം സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചട്ടം ലംഘിച്ചു. ഇവിടെ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. സെർച്ച് കമ്മിറ്റിയിൽ ഈ പറയുന്ന 3 പ്രതിനിധികളില്ലെങ്കിൽ, ആരാണ് 3 പ്രതിനിധികൾ? ഒന്ന് യു ജി സിയുടെ പ്രതിനിധി, 2 ചാൻസലറുടെ പ്രതിനിധി, 3 യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി. ഈ 3 പ്രതിനിധികൾ ഇല്ലെങ്കിലും ചട്ടം ലംഘിച്ചു. ഈ 3 പ്രതിനിധികൾ 3 പേരുടെ പേര് കൊടുത്തില്ലെങ്കിലും ചട്ടം ലംഘിച്ചു. ഈ മാനദണ്ഡം വെച്ച് നോക്കിയപ്പോഴാണ് ചാൻസലർ 10 യൂണിവേഴ്സിറ്റികളിൽ ഈ മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതും ഹൈക്കോടതി സ്റ്റേ ചെയ്തതും ഇപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതും ചാൻസലറോട് ഇവരുടെ ഭാഗം കേട്ടിട്ട് തീരുമാനം പറയാൻ പറഞ്ഞതും. ഉടനടി തന്നെ ഗവർണർ ഇവരുടെ ഭാഗം കേൾക്കുകയാണ്, ഇവർക്കെല്ലാം നോട്ടീസ് കൊടുത്തു തുടങ്ങി. ഇവരുടെ ഭാഗം കേൾക്കും, ഈ ഭാഗം കേട്ടിട്ട് 4 വൈസ് ചാൻസലർമാരെ പുറത്താക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവർണർക്ക് അധികാരമുള്ളതുകൊണ്ട് 4 വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം. എന്തുകൊണ്ടാണ് 10 പേരിൽ 4 എന്നുള്ള ചോദ്യം വരും. ആ ബാക്കി 6 കണ്ണൂരിലെ പുറത്താക്കപ്പെട്ടു, ഓൾറെഡി സുപ്രീം കോടതി പുറത്താക്കി. ബാക്കി 5 കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കുസാറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, കാർഷിക വാസിറ്റ്, ഇത്രയിടങ്ങളിലുള്ളവർ റിട്ടയർ ചെയ്തതുകൊണ്ട് കണ്ണൂരിലെ പുറത്താക്കപ്പെട്ടു. റിട്ടയർ ചെയ്തതുകൊണ്ട് അവിടെ ഇൻചാർജ് ഭരണമാണ്, അതുകൊണ്ട് ഇനി പുറത്താക്കേണ്ട പ്രശ്നമില്ല. ഇനി ഇപ്പോഴും ഈ വിവാദത്തിൽപ്പെട്ട, ചട്ടം ലംഘിച്ച് നിയമിച്ച 4 വി സിമാരാണ് സർവീസിലുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം ജെ ജയരാജ്, സംസ്കൃത സർവകലാശാലയുടെ ഡോക്ടർ എം വി നാരായണൻ, കൊല്ലത്തെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പി എം മുബാറക് പാഷ, ഡിജിറ്റൽ സർവകലാശാലയിലെ ഡോക്ടർ സജി ഗോപിനാഥ്, ഈ 4 പേരാണ് ഇപ്പോൾ രാജശ്രീ കേസിലെ സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായി ചട്ടങ്ങൾ പാലിക്കാതെ വി സി ആയത്. ഇവർക്കൊക്കെ യോഗ്യതയുണ്ട്, യോഗ്യതയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ ചട്ടങ്ങൾ പാലിച്ചില്ല. ഈ 4 പേരെയും പുറത്താക്കാൻ ഇപ്പോൾ ഗവർണർക്ക് അനുമതി കിട്ടിയിരിക്കുകയാണ്. ഗവർണർക്ക് ആകപ്പാടെ ചെയ്യാനുള്ള ഏക ബാധ്യത 4 പേരുടെയും ഭാഗം കേൾക്കണം. അവർക്ക് അനിശ്ചിതകാലത്തിൽ കൊഴിഞ്ഞു പോകാൻ കഴിയില്ല. ഗവർണർ സമയമുള്ളതനുസരിച്ച് നോട്ടീസ് കൊടുത്ത് ഇവരുടെ ഭാഗം കേട്ട് പുറത്താക്കും. ഇങ്ങനെയാണ് ഗവർണർ പകവീട്ടാൻ ഒരുങ്ങുന്നത്. തിരിച്ചടിക്കും. ഗവർണർ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകും. ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് തീർച്ചയായും ഈ വി സിമാരെ പുറത്താക്കുന്നതാവും.
അങ്ങനെ പുറത്താക്കപ്പെട്ട് ഗവർണർ താൽക്കാലികമായി നിയമിച്ചിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി വി സി ഉണ്ട്, അവിടെയും പ്രശ്നമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ സർക്കാർ തന്നെയാണ് താൽക്കാലികം നിയമിച്ച് ഗവർണർ നിയമിച്ച വി സി ഉണ്ട്. അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ വി സിയെ ഗവർണർ നിയമിച്ചതാണ്. ഡോക്ടർ മോഹൻ കുന്നുമേൽ ഒന്നാം തരം ആർ എസ് എസ്സുകാരനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആർ എസ് എസ്സുകാരനാണ്, പ്രഗത്ഭനാണ്, യോഗ്യതയുള്ള ആളാണ്. അദ്ദേഹം ആർ എസ് എസിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന പദസഞ്ചയത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അയോധ്യയിലെ ക്ഷേത്രത്തെ അനുകൂലിച്ചാൽ സംഘിപ്പട്ടം ചാർത്തി ആക്രമിക്കുന്ന കാലത്ത് അയോധ്യ സന്ദർശിച്ച, അതായത് അയോധ്യയിൽ ക്ഷണം കിട്ടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലെ അതിഥിയായിരുന്ന പ്രമുഖരിലൊരാളാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ. പക്ഷെ ഇതേക്കുറിച്ച് ഇവിടുത്തെ കമ്മികൾ മിണ്ടിയിട്ടേ ഇല്ല. മോഹൻ കുന്നുമേലിനെ കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞ് പേടി അവർക്ക്. കാരണം വീണ്ടും വീണ്ടും അവർ പരാജയപ്പെടാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിത്രയെ വരെ ചീത്ത വിളിച്ചവരാണ്. പിണറായി ഭരിക്കുന്ന കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി വി സി അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ അതിഥിയായി പങ്കെടുത്തു, ഒരക്ഷരവും മിണ്ടുന്നില്ല. മോഹൻലാൽ പോലും ഭയമായിരുന്നു പോകാൻ. മോഹൻലാല് ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുത് തടിതപ്പി. പക്ഷേ ഡോക്ടർ മോഹൻ കുന്നുമേൽ പോയി. ചാപ്പയടിക്കാനോ ചീത്ത വിളിക്കാനോ പോലും ഇവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് പോലും ധൈര്യമില്ല. ഇവരെ ഗവർണറെ കൊടി പിടിക്കുന്നുണ്ട്, ഇവര് വൈസ് ചാൻസലർക്ക് എന്നെ പ്രതികരിക്കുന്നത് പേടിയാ, ആരും അറിയുന്നില്ലെങ്കിൽ അറിയാതെ പോകട്ടെ എന്നാണ് അവർ കരുതുന്നത്. ഇതെല്ലാം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിലാണുള്ള നമ്പരാണ്. എന്തായാലും ഗവർണർ കലിപ്പിലാണ്, രണ്ടും കൽപ്പിച്ചാണ് കളിമൂക്കുകയാണ്.